പ്രൈസ് ദി ലോർഡ്. കാൽവരിനാഥ് മിനിസ്ട്രിയുടെ പ്രഭാത ധ്യാന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എഴുപത്തി അഞ്ചാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരികയാണ്. ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. ഒന്നാമത്തെ വാക്യം വളരെ സന്തോഷത്തോടെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയാണ്. 74, 75 സങ്കീർത്തനങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ 74 സങ്കീർത്തനത്തിൻ്റെ അനേക ക്വസ്റ്റ്യൻസ് അവിടെ നാം കണ്ടു. പല ചോദ്യങ്ങൾ, ആശങ്കകൾ, വേദനകൾ, പ്രയാസങ്ങൾ, അതിൻ്റെ എല്ലാം മറുപടിയാണ് 75 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. പ്രാരംഭത്തിൽ തന്നെ പറയുക, കർത്താവേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവവചനത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം ഏത് അനുഭവങ്ങൾ ജീവിതത്തിലായിരുന്നാലും ദൈവത്തെ സ്തോത്രം ചെയ്യണം, ദൈവത്തിന് നന്ദി കൊടുക്കണം എന്നുള്ളതാണ്. കഷ്ടതയിലും സ്തോത്രം ചെയ്യണം, സന്തോഷത്തിലും സ്തോത്രം ചെയ്യണം, സന്താപത്തിലും സ്തോത്രം ചെയ്യണം, മരണത്തിലും സ്തോത്രം ചെയ്യണം, വിവാഹ ജീവിതത്തിലും സ്തോത്രം ചെയ്യണം, അഭിവൃദ്ധിയിലും ഇല്ലായ്മയിലും പട്ടിണിയിലും എല്ലാ കഷ്ടതയിലും വേദനയിലും സ്തോത്രം ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവമക്കൾ. നാം അത് ചെയ്യണം. എഴുത്തുകാരൻ അതാണ് പറയുന്നത്. മാത്രവുമല്ല, ദൈവം തരുന്ന നന്മകൾക്ക് മാത്രമല്ല ദൈവം തരാത്തതിന് നന്ദി പറയാൻ കഴിയണം. അടുത്തത്, നിന്റെ നാമം അടുത്തിരിക്കുന്നു. ഇംഗ്ലീഷിൽ യുവർ നെയിം ഈസ് നിയർ. നിന്റെ നാമം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്, കർത്താവേ ഇന്ന് ലോകത്തിൽ നിന്റെ നാമം പറയുമ്പോൾ ആർക്കും വേണ്ട, ആർക്കും അംഗീകരിക്കാൻ താല്പര്യമില്ല, ആർക്കും ഇഷ്ടമില്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നൊരു ദിവസം വരുന്നു, അത് ആളുകൾ ആഗ്രഹിക്കുന്നൊരു ദിവസം വരുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം, ആ പേര് ഈ ലോകമെങ്ങും പറയപ്പെടുന്ന ഒരു ദിവസം വരുന്നു. ആ ഒരു വലിയ ദിവസത്തെ മുൻകണ്ടുകൊണ്ടാണ് 75 സങ്കീർത്തനം ഇവിടെ ആസാഫ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവരുടെ ഒരു രക്ഷകൻ, ഞങ്ങളുടെ രക്ഷകനായി മശിഹ വരുന്നു. ആ നാമം എല്ലാവരും ഉച്ചത്തിൽ പറയുന്നൊരു ദിവസം വരുന്നു. തൻ്റെ വൃതന്മാരെ വിടുവിക്കുവാനും ശത്രുവിനെ ശിക്ഷിക്കുവാനും കർത്താവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം വിവരിക്കുകയാണ്, ദൈവത്തിൻ്റെ മക്കളായി നാം വിവരിക്കുകയാണ്. എന്നാൽ അന്ന് ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നൊരു ദിവസമാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഈ ഭാഗത്ത് വായിക്കുന്നു. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. ഒരു വാക്യം, സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും. എന്താണ് ആ സമയം? ആരാണ് വിധിക്കുന്നത്? നമുക്കറിയാം, ശ്രീയേശു കർത്താവാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് വിധിക്കാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു കർത്താവിൻ്റെ സമയത്ത് ന്യായം വിധിക്കും. അവൻ തക്ക സമയത്ത് നേരോടെ ന്യായം വിധിക്കും. എന്നാൽ ആ സമയം ഏതാണ് എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. പിതാവിനറിയപ്പെടുന്നൊരു ദിവസം, മർക്കോസിൻ്റെ സുവിശേഷം 13:32 വാക്യത്തിലൊക്കെ നാം ഇവിടെ വായിക്കുന്നു, ആ സമയം വരും, ആ സമയത്ത് കർത്താവ് അത് ചെയ്യും. വചനത്തിൽ വായിക്കുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴും. യെശയ്യാ പ്രവചനം 32:1 വാക്യത്തിൽ വായിക്കുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. അന്ന് സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് അവനായിരിക്കും അധികാരസ്ഥാനത്തിരിക്കുന്നവൻ. ആ ദിവസം വേഗം വരുന്നു. അതുകൊണ്ട് പുതിയ നിയമവിശ്വാസികളായ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞ് നാം തന്നെ ആശ്വസിക്കാം, നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരും. കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് പിണഞ്ഞു മരിച്ച് നമ്മുടെ സകല പാപങ്ങളും ആ രക്തത്തിൽ കഴുകി വെടിപ്പാക്കുവാൻ തക്കണം. തൻ്റെ ചങ്കിലെ ചോര, ആ പച്ച ശരീരത്തിലെല്ലാ യാതനകളും അനുഭവിച്ച് നമുക്ക് പകർന്നു തന്ന് അടക്കപ്പെട്ട് 3-ാം ദിവസം ദൈവവചനപ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ആ കർത്താവ്, ആ ശിഷ്യന്മാർ പറഞ്ഞു, ദൂതന്മാർ പറഞ്ഞു, അവൻ വേഗം മടങ്ങി വരും. നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരും. ഈ കഷ്ടതയും കണ്ണുനീരും രോഗവും നിറഞ്ഞ ലോകത്തിൽ അധിക നാൾ ദൈവം നമ്മെ ആക്കുകയില്ല. അവൻ വേഗം മടങ്ങി വരും. അവൻ ലോകത്തെ ന്യായം വിധിക്കും. തൻ്റെ ജനത്തെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും. തന്നിൽ വിശ്വസിച്ച്, തന്നിൽ ആശ്രയിക്കുന്ന രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളെയും തൻ്റെ സന്നിധിയിൽ ചേർക്കുക മാത്രമല്ല, ആ കർത്താവ് വേഗം മടങ്ങി വന്ന് ശത്രുക്കളെ ന്യായം വിധിക്കുന്നൊരു ദിവസം വരുന്നു. ദൈവം തൻ്റെ കാര്യപരിപാടികൾ ഭൂമിയിൽ നിറവേറുവാൻ പോകുന്നു, തൻ്റെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ ചെയ്യാനായിട്ട് പോകുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും. പ്രിയ സ്നേഹിത, ഈ കർത്താവായി യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുവാൻ താങ്കൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ താങ്കളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ കർത്താവ് വരുന്നു. ഇല്ല എങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ സമയം. ഒരു നിമിഷം, കർത്താവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സകല പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ. ഇനി അങ്ങയുടെ മകനായി മകളായി ഞാൻ ജീവിക്കുകയാണ്.
എന്നെ അവിടുത്തെ മകനായി മകളായി അംഗീകരിക്കണം. ഈ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് കർത്താവിൻ്റെ മകനായി മകളായി താങ്കളെ ചേർക്കുവാനായിട്ട് കഴിയും. ആ വിശ്വാസത്തോടെ ഉടമ്പടിയോടെ ഉറപ്പോടെ താങ്കൾ ജീവിക്കുന്നുവെങ്കിൽ ലോകത്തിനെ ഇഷ്ടപ്പെടാതെ പിശാചിനെ കീഴ്പ്പെടുത്താതെ ദൈവവചന പ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയുന്നെങ്കിൽ താങ്കളെ ചേർക്കുവാൻ കർത്താവ് വേഗം മടങ്ങി വരും. അല്ലാത്ത ആളുകളെ ന്യായം വിധിക്കുവാൻ ആ കർത്താവ് വേഗം മടങ്ങി വരും. കർത്താവ് പറയാണ്, ഞാനത് ചെയ്യും, കർത്താവ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവൻ ന്യായം വിധിച്ചിരിക്കും. ന്യായവിധിയുടെ ദിവസം കർത്താവെ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ നമുക്ക് തരമില്ല. അവൻ ന്യായവിധി ആരംഭിക്കുമ്പോൾ ആ ന്യായവിധിയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടാതിരിക്കട്ടെ. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിലും ന്യായവിധിയുണ്ട്. നാം ചെയ്യുന്ന സകല തെറ്റുകൾക്കും ദൈവം ന്യായം വിധിക്കുമെങ്കിലും ആ വലിയ എറ്റേണൽ ഹെൽഫെയർ, ആ നിത്യമായ നരകത്തിലേക്ക് വീണു പോകാതെ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിൽ ഓരോ നിമിഷവും അത് തന്നെ ചിന്തിച്ച് ഞാൻ ഉറപ്പായും കർത്താവിനെ സ്വീകരിച്ച വ്യക്തി തന്നെയാണ് എന്ന ഉറപ്പോടുകൂടെ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.